നമുക്ക് ചലച്ചിത്ര ലോകത്ത് നിന്ന് എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം ക്യാൻസർ സർവൈവർ കൂടിയാണ്. ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് അത് ജീവിച്ച് എന്ന് പറയുന്നത് അഷ്റഫ് ഗുരുക്കൾ. അഷ്റഫ് ഗുരുക്കൾ എനിക്ക് തോന്നുന്നു മഞ്ജുവിന് പരിചയമുണ്ട്, തീർച്ചയായിട്ടും ട്രെയിനിങ് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ദയാ സിനിമയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞാൻ മറ്റേ ആ ഒരു ആൺവേഷത്തില് വാൾപ്പയറ്റും ഇതൊക്കെ ചെയ്യും. അതിങ്ങനെ വെറുതെ കാണിച്ചതുകൊണ്ട് അല്ലല്ല, അത് ശരിക്കും ട്രെയിനിങ് എടുത്ത് അത് ട്രെയിനിങ് തന്നത് അഷ്റഫിക്കാണ്, ഗുരുക്കളാണ്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആ പോരാട്ടത്തെ കുറിച്ച് ഒന്ന് കാണാം. തീർച്ചയായിട്ടും. അടവുകൾ എല്ലാവർക്കും തുല്യം, നിരീക്ഷണത്തിലാണ് നിന്റെ മിടുക്ക്. ചുവടുകൾ ഏകാഗ്രമായി ഇഴക്കിൽ ഒലിക്കൽ. കളരിയിൽ ചുവട് പിഴച്ചിട്ടില്ല അഷ്റഫ് ഗുരുക്കൾക്ക്. ജീവിതത്തിൽ ചുവട് തെറ്റിക്കാൻ ഒരിക്കൽ ക്യാൻസർ എന്ന രോഗം ഒന്ന് ശ്രമിച്ചു, വീണില്ല. ശത്രുവിന്റെ അടവുകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധിച്ചു. ആത്മവിശ്വാസമെന്ന അടവിൽ ഗുരുക്കൾക്ക് മുന്നിൽ രോഗത്തിന് കാലിടറി. കൊടുങ്ങല്ലൂരുകാരൻ അഷ്റഫ് ഗുരുക്കൾക്ക് പറയാനുള്ളത് ക്യാൻസറിനെ മലർത്തിയടിച്ച കഥയാണ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അഷ്റഫ് ഗുരുക്കൾ സിനിമയിലെത്തുന്നത്. ദയ എന്ന സിനിമയിൽ മഞ്ജു വാര്യർക്ക് ആയോധനകല പകർന്നു നൽകിയത് ഗുരുക്കളായിരുന്നു. നിർമ്മാണ മേൽനോട്ടവും ആക്ഷൻ രംഗങ്ങളുടെ സംവിധാനവും അഭിനയവുമായി തുടർന്ന ജീവിതം. 7 വർഷങ്ങൾക്ക് മുമ്പാണ് നാവിൽ അർബുദത്തിന്റെ ലക്ഷണം കണ്ടത്, ചുവട് പിഴച്ചു പോകുമെന്ന് തോന്നിയ നിമിഷങ്ങൾ. ആശുപത്രിവാസങ്ങൾക്കൊടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. പൂർവാധികം ശക്തിയോടെ അഷ്റഫ് ഗുരുക്കൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. കേരള കാൻ ലൈവത്തോണിലേക്ക് അഷ്റഫ് ഗുരുക്കൾ കടന്നു വരുന്നത് രോഗത്തെ പൂട്ടിയ മനഃശക്തിയുടെ പാട്ടുമായാണ്. സ്വാഗതം, കേരള കാനിലേക്ക് സ്വാഗതം. മഞ്ജു ഉണ്ട്, അപ്പം ശ്രീമതി കെ എസ് ചിത്ര ചെന്നൈയിൽ നിന്നുണ്ട്. അപ്പം മഞ്ജുവിന് പ്രത്യേകിച്ച് നിങ്ങൾ പരിചയക്കാരാണല്ലോ, എത്രയോ വർഷങ്ങളായി അല്ലേ? ഗുരുക്കൾ എങ്ങനെ ഒരു ഇതിലൂടെ കടന്നുപോയ വിവരം മഞ്ജുവിന് അറിയുമായി? ഓ, പിന്നെ തീർച്ചയായിട്ടും. അതിനുശേഷം ആമി ആമി എന്ന് പറഞ്ഞ സിനിമയിലും ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. അതെ അതെ. ഞങ്ങൾ അതല്ലാതെ ഞാൻ അഭിനയിക്കാതിരുന്ന സമയത്തും ഇടയ്ക്കൊക്കെ നമ്മള് ഫോണിൽ സംസാരിക്കാറും ഉണ്ടായിരുന്നു. അതെ അതെ, അറിയാം. ഈ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഞങ്ങൾ, ഇങ്ങനെ മറികടന്നവർ വഴി നടത്തുക എന്നുള്ളതാണ്. സ്വന്തം അനുഭവത്തിലേക്ക് വന്നാൽ, ഒരു രോഗം തിരിച്ചറിഞ്ഞപ്പോ വല്ലാതെ ഒന്ന് പരിഭ്രമിച്ചു പോയിരുന്നു. അതായത് ഞാൻ ശരിക്കും പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു, അതിനുശേഷം ഒരു സീരിയലിലൂടെ ഫൈറ്റ് മാഷായി. അപ്പോൾ അന്ന് സീരിയലുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമത്ത് ട്രിവാൻഡ്രത്ത് വെച്ചാണ് എനിക്ക് പെട്ടെന്ന് ഈ സൗന്ദര്യം എപ്പോഴും കണ്ണാടിയിൽ നോക്കുന്നൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നാവ് പല്ല് ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നാവിൻ്റെ സൈഡിൽ ഒരു പാച്ച് കണ്ടു. പാച്ച് കണ്ടത് കുറേ നാളായി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേദന വരാൻ തുടങ്ങി, അസഹ്യമായി തുടങ്ങി. പക്ഷെ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്ക് തോന്നി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആര് ഡോക്ടർ ജിജോ പോൾ. അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ വളരെ നിയറായ എൻ്റെ പേരിൽ ഞാൻ തഫ്സീർ ഇസ്മായിലായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ പറഞ്ഞ് അങ്ങനെ ട്രിവാൻഡ്രത്ത് വരെയാണെങ്കിൽ ഗുരുക്കൾ അങ്ങനെയാണെങ്കിൽ ജിജോ സാറിനെ കണ്ടോളാൻ പറഞ്ഞു, ജിജോ പോളിനെ കണ്ടോളാൻ പറഞ്ഞു. അവിടെ വന്നു. അപ്പോൾ പിന്നെ പറഞ്ഞ് ചെറിയ സംശയം ഉണ്ട്, നമ്മുടെ ഇതിലേക്കൊന്ന് ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞു. ബയോപ്സി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, കാരണം അത് ക്യാൻസറാണ്. കാരണം അന്ന് എല്ലാവരും ധരിച്ചിരിക്കുക ക്യാൻസർ വന്നാൽ പിന്നെ ജീവിക്കാൻ പറ്റുമല്ലോ, സംഗതി കറണ്ട് അടിച്ചാലും ആളും ഇരിക്കും. അങ്ങനെ ബയോപ്സി ചെയ്തു. ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. 6 ദിവസം കുറഞ്ഞിട്ടില്ല. കാരണം 4 പെൺകുട്ടികൾ, ഒരു മകൻ. ഇപ്പം 107 വയസ്സിന് മുമ്പ് ഉമ്മ മരിച്ചു. അപ്പോൾ ഉമ്മ ഉണ്ട്, ഭാര്യ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ പ്രൊട്ടക്ഷൻ ഞാനാണല്ലോ. ആകെ ടെൻഷനായി, ഊണുമില്ല, ഉറക്കുമില്ല. എന്നെ കാണുമ്പോൾ വീട്ടുകാരൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ബാലൻസ് ചെയ്യും, ഞാനും ബാലൻസ് ചെയ്യും. പക്ഷെ എന്തോ ഈ റിസൾട്ട് വന്നു. അപ്പോൾ ജിജോ പോൾ പറഞ്ഞു, ഇങ്ങനെ അത് ക്യാൻസറാണ്, വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഞാൻ ചോദിച്ചു നാവ് പോകുമെന്ന് ചോദിച്ചു, കുറച്ച് പോഷം പോകും. അത് നേരെ ട്രീറ്റ്മെൻറ്റിന് പോകുകയാണ്. അപ്പം ഞാൻ ഈ തഫ്സീർ ഇസ്മായിലിനെ വിളിച്ചു. അപ്പം രണ്ടു കൂട്ടരോടി കൺസൾട്ട് ചെയ്തു. കൺസൾട്ട് ചെയ്ത് പറഞ്ഞെങ്കിൽ എനിക്കൊരു പണി ചെയ്തു, ഗുരുക്കൾ നേരെ RCC പോക്കോളാൻ പറഞ്ഞു. എന്നെ RCC ചെന്ന് നാവിൻ്റെ ഒരു പോർഷൻ പോയി, ഇവിടെ നിന്നൊരു കരള റിമൂവ് ചെയ്തു, ചുണ്ടൊന്ന് കൂടി, ഈ സൈഡ് മൊത്തം ഫ്ലാറ്റായി. ഒരു 50 ദിവസത്തോളം ട്യൂബ്. അതിന് 15 ദിവസത്തെ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമുക്കുണ്ടായ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകളും എന്നെ നോക്കിയിട്ട് ഇന്നോ നാളെയോ മരിക്കേണ്ട ഒരാളിൽ നിൽക്കണം എന്നുള്ള ഒരു റിയാക്ഷൻസ്, അത് മാനസികമായിട്ട് വേദന ഉണ്ടായി. പിന്നെ സിനിമാ ഫീൽഡിൽ തന്നെ നമുക്ക് പറയാൻ പറ്റാത്തൊരു പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ
പെട്ടെന്ന് എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഡിസ്റ്റൻസ് പെട്ടെന്ന് മാറിക്കളഞ്ഞു. ഇനി അതങ്ങനെ പകരും. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, വേറെ അങ്ങനെ അപൂർവം ആളുകൾ. അപ്പൊ എനിക്ക് അവരെ മുന്നിൽ വന്ന് റിക്കവർ ചെയ്യണമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത് മെന്റലി അറിഞ്ഞ് ഞാൻ എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഫിസിക്കലി ആവാൻ വേണ്ടി ഞാൻ സിനിമയിലേക്ക് വൈറ്റ്മാഷായി. അപ്പൊ മഞ്ജുവിനൊക്കെ കളഞ്ഞു പിടിപ്പിച്ചാണ്. ഞാനിപ്പം ഒന്ന് ശ്രീമതി ചിത്രയിലേക്ക് പോയാൽ, ഇപ്പം ചിത്ര ഈ അഷ്റഫ് ഗുരുക്കലിന്റെ കഥ കേൾക്കുമ്പോ പലരും പറയാറുള്ള ഒന്നാണ്, ക്യാൻസർ ആണെന്ന് അറിഞ്ഞ പിന്നെ ആളുകൾക്ക് ഒരു സഹതാപവും അയ്യോ ഈ മനുഷ്യൻ മരിക്കാൻ പോവുകയാണ് ചിന്തയും. ചിത്ര ചേച്ചിയും നേരത്തെ സംസാരിച്ചപ്പോ അതില് പറഞ്ഞു ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ മരിച്ചു ഇപ്പൊ മരിക്കും എന്നുള്ളൊരു അബദ്ധ ധാരണയും ഒക്കെ ഈ രോഗത്തിനെ കുറിച്ച് ചിത്ര ചേച്ചിയും പറയുന്നുണ്ടായി. അതെ, ആ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത്. ഇതിപ്പം എന്ത് നമുക്ക് ശരീരത്തിൽ നമുക്ക് യൂഷ്വലി ഉള്ളതല്ലാത്ത എന്ത് ചേഞ്ചസ് കണ്ടാലും ഉടനെ തന്നെ പോയി കാണിക്കുക, അത് കണ്ടുപിടിച്ച് ഉടനെ തന്നെ ചികിത്സിച്ച് അതിൽ നിന്ന് എത്രയും വേഗം മുക്തി നേടുക എന്നുള്ളതാണ്. അതിനകത്ത് നാണിക്കേണ്ട ഒരു കാര്യമില്ല. അസുഖം എല്ലാവർക്കും വരാവുന്ന കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. ആ മടി ആദ്യം മാറ്റുക, അതാണ്. എന്താണ് സങ്കോചമില്ലാതെ പോണം ഡോക്ടേഴ്സിന്റെ അടുത്ത്. എന്താണ് പേഷ്യൻസിനോടും സർവൈവേഴ്സിനോടും അവരുടെ ബന്ധുക്കളോടും പറയാനുള്ളത്? ഇതിന്റെ ഈ ഈ വർഷത്തെ നമ്മളുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് മറികടന്നവർ വഴി നടത്തും എന്നുള്ളതാണ്. അഷഫ്ക്ക് കേട്ട് കാണുമല്ലോ, അപ്പൊ അതിന് അങ്ങനെ പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അത് പറയാനുള്ളത്, നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പഴയ കാലഘട്ടം ഒന്നല്ല, ഒത്തിരി സംഘടനകളും ഇപ്പൊ ഇത് തന്നെ. അത് ഒരു പണ്ടത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ വേദനയും സഹിക്കണം, നമ്മൾ അതുവരെ ഉണ്ടായിരിക്കുന്ന പൈസ കംപ്ലീറ്റ് പോവും, ആളും പോവുകയും. ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു. ഇപ്പൊ നോർമൽ ഒരു അസുഖം, ഒരു ക്യാൻസർ എന്നാണ് അതിന്റെ പേര്, അത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ മാത്രമേ ഉള്ളൂ. അതിപ്പോ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാം. ഈ മറ്റുള്ള ചികിത്സകളിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ക്യാൻസർ സെന്ററുകളെ സമീപിക്കുക. പിന്നെ പതറാതിരിക്കുക, രോഗത്തിനെ പേടിക്കാതിരിക്കുക. അതിപ്പോ കിഡ്നി പ്രോബ്ലം ആയാലും നമ്മൾ പേടിക്കണ്ടേ, എല്ലാം അവസാനം മരണം തന്നെയാണ്. പക്ഷെ നമ്മൾ ധൈര്യത്തോടെ ഇരിക്കുക എന്നുള്ളത്, അതിജീവിക്കുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾക്കൊക്കെ ക്യാൻസർ വന്ന് ക്യാൻസറിന്റെ വഴിക്ക് പോകും, അഷ്ടം ഗുരുക്കൾ അഷ്ടം ഗുരുക്കളുടെ റൂട്ടിൽ പോകും, ക്യാൻസർ ക്യാൻസറിന്റെ റൂട്ടിൽ പോകും. ഇപ്പൊ ഞാൻ 2019 41 സിനിമയാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തത്. പല ആളും എന്നെ പറഞ്ഞിട്ടുണ്ട് കളവനാണെന്ന്, അല്ലെങ്കിൽ ക്യാൻസറിനെ കുറിച്ച് അറിയാവുന്ന ഇയാൾ എന്ത് ചെയ്യും എന്ന് ആലോചിക്കും. അതൊക്കെ എനിക്ക് ആവേശം. അതങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ ആളുകള്, ഞാൻ ഹിന്ദി ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ എന്നോട് ചോദിച്ചാണ്, ഞാൻ ബിക്കാനീറി ചെന്നപ്പോ എന്നോട് പറഞ്ഞാണ് ഇവന്റെ ഒരു റൈറ്റപ്പ്. ഞാൻ മനോരമയിൽ തന്നെ എനിക്കൊരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ, അത് ഞാൻ വായിച്ചിട്ട് ഉടനെ ഫോട്ടോ കണ്ടപ്പോൾ ഈ ബിഡാത്മിക്ക് ആ കരയാണ് ഞാൻ എടുത്ത് ചാടി മൂന്ന് നില ബിൽഡിന്റെ മുകളിൽ മാറ്റൊക്കെ ഇട്ടിട്ട് കാണിച്ചു കൊടുത്ത് ആ മാഡം വന്ന് ഉർവശി എന്നാണ് ഡയറക്ടർ പേര്, എല്ലാം വന്ന് ഹഗ് ചെയ്തു. അപ്പൊ അത് നമ്മളങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അത് ക്യാൻസർ വന്നു എന്ന് പറയുന്ന ഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ അതോടെ കുളിയമ്മ മരിച്ചു. അത് അതിന്റെ പറ്റി പോകും, നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഒരുപാട് സംഘടനകളുണ്ട് ഇതേപോലെ തന്നെ, ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന് ചികിത്സയുണ്ട്, മരുന്നുണ്ട്, കണ്ടുപിടിക്കുക, പരിശോധിക്കാൻ ധൈര്യപ്പെടാം. നാപത്ത് ഒരു പോളോണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ മാറ്റി വെച്ചാൽ നാലാമത്തെ സ്റ്റേജിലേക്ക് ഒന്നാവ് മൊത്തം പോകുമായിരുന്നു. ഇത് സംസാരിക്കാൻ പറ്റില്ല, പല്ലൊക്കെ റിമൂവ് ചെയ്തല്ല. മഞ്ജുവൊക്കെ കാണുമ്പോ വേറൊരു ടൈപ്പ് പറഞ്ഞു. മഞ്ജു ഇത്തരം വാക്കുകളൊക്കെയാണ് നമുക്ക് തീർച്ചയായിട്ടും പ്രചോദനം തരുന്നത്. താങ്കളെ പോലുള്ളവർ കൂടുതലായിട്ട് ഈ രംഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ലൈവത്തോട് പങ്കെടുത്തതിന്. ഞങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിൽ തന്നെ ഒരാളെ കുറിച്ചാണ് മഞ്ജു നമ്മൾ വീണ്ടും പറയാം.